ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഗ്രോ ബാഗിനെ കുറിച്ചാണ് കേട്ടോ വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ ഒരു ഗ്രോ ബാഗ് നിറച്ചെടുക്കാനായിട്ട് പറ്റും ഒരുപാട് വെറൈറ്റി ഗ്രോ ബാഗുകൾ നിറയ്ക്കുന്ന രീതികൾ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഇ ഇപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പം പുതിയ വീഡിയോകളൊക്കെ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഇത് നമ്മൾ നടാനായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന മധുരക്കേങ്ങിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ മീൻ ബോക്സിലായിരുന്നു മധുരക്കേങ്ങ് വെച്ച് കിളിർപ്പിച്ചെടുത്തത് ഇപ്പം നല്ല രീതിയിലൊന്ന് കിളിർത്ത് വന്ന സമയത്ത് നമ്മളിത് പുറത്തേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ നന്നായിട്ട് പടർന്ന് പിടിക്കുന്ന സമയത്ത് നമുക്കിതിൽ നിന്നും തണ്ടുകൾ കട്ട് ചെയ്ത് നടണം പല ടൈപ്പ് രീതിയിലും ിൽ ഈ ഒരു മധുര കിഴങ്ങ് നടുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന രീതികളും മെത്തേഡുകളുമായിരിക്കും ഇതിലൂടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈയൊരു ചാനൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മുന്നേ നമ്മൾ ഓരോ തരത്തില് ഗ്രോ ബാഗുകൾ നിറച്ച് നട്ടിട്ടുണ്ടായിരുന്നു ചെടികളൊക്കെ അപ്പോൾ ആ ചെടികളുടെയൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയേണ്ടേ ഇതാ നമ്മുടെ വെണ്ടത്തൈകളും അതുപോലെ തന്നെ നമ്മുടെ വഴുതനയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ ഒരു ഗ്രോ ബാഗിൽ ചാക്കിലൊക്കെ വളരുന്നുണ്ട് ആ ഒരു തക്കാളി തൈ കണ്ടു നമ്മൾക്ക് കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ ഒരു ചെടി നമ്മൾ നടുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ചെടി ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് അതായത് ആ ഒരു പോട്ടി മിക്സിൽ പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വിത്ത് തക്കാളി തൈയുടെ വിത്ത് അതിൽ തന്നെ കിടന്ന് മുളച്ചിട്ട് അതിൽ വളർന്നു വന്നിരിക്കുകയാണ് നമ്മൾ വെണ്ടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വളങ്ങളൊക്കെ ആ ഒരു തക്കാളിക്കും കിട്ടിക്കോളും അപ്പോൾ ഇതാ നമ്മുടെ പയറുകളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വളർന്ന് വരുന്നുണ്ട് ഈ പയർ വിത്ത് നട്ടതും ഗ്രോ ബാഗ് നിറച്ചതുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഇനി ഇതിന് നമ്മൾ വള്ളി കെട്ടി അതായത് പടർത്തി വിടേണ്ട സമയമായിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വള്ളി വീശാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇനി നമ്മൾ അതിന് കയറി ചെല്ലാനുള്ള പന്തലിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ഇതാ അതൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ചാമ്പവരമാണ് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ കൗങ്ങുകളുണ്ട് ആ കൗങ്ങിലേക്കും ചാമ്പ മരത്തിലേക്കും ഇതുപോലുള്ള പ്ലാസ്റ്റിക് വള്ളികൾ ഞാൻ കെട്ടിക്കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ഇനി തലങ്ങും വിലങ്ങും ആയിട്ട് നമ്മൾ വള്ളികൾ കെട്ടും എന്നിട്ട് അവിടേക്ക് നമ്മൾ നമ്മുടെ പയറ് ചെടി മാറ്റിവെക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഒരു അടിപൊളി ഗ്രോ ബാഗ് നിറച്ചെടുക്കാനായിട്ട് പോവാണ് ഈ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് എന്നല്ലേ അത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇനി അധികം ലെങ്തൊന്നും ആയി പോവണ്ട അപ്പോൾ ഇതാ നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് ഞാനിവിടെ ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് നമ്മൾ എന്നും എടുക്കുന്ന അതേ ഗ്രോ ബാഗ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് ഇൻറ്റു മുപ്പത് എന്ന അളവിലുള്ള ഗ്രോ ബാഗ് അപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ നിറച്ച് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് തുണികളാണ് അപ്പോൾ ഇത് പോളിസ്റ്റർ ഒന്നുമല്ല വെറും കോട്ടൺ തുണികളാണ് കേട്ടോ ഈ ഒരു ഗ്രോ ബാഗിൽ നിറയ്ക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ തുണികളൊക്കെ നമ്മൾ വേസ്റ്റ് ആയിട്ട് വെറുതെ മൂട്ട കെട്ടി വെക്കാറാണ് ചെയ്യാറ് ചാക്കിലൊക്കെ ആക്കി അവിടെ കൂട്ടിയിടും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ഗ്രോ ബാഗിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിൽ നന്നായിട്ട് ഈർപ്പം നിലനിർത്താൻ നമുക്ക് പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഗ്രോ ബാഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും ഇതുകൊണ്ട് സാധിക്കും ഇനിയിപ്പോൾ വെള്ളം നനയ്ക്കാനൊക്കെ നമുക്ക് മറന്നു പോകുന്ന സമയങ്ങളാണെങ്കിലും ആ ഒരു ഗ്രോ ബാഗിൽ എപ്പോഴും ഈർപ്പം ഉണ്ടാവും അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ ചെടികൾ നന്നായിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് നിന്നോളും അപ്പോൾ ഇതാ ഈ ഒരു ഗ്രോ ബാഗിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ് നമ്മൾ ഈ ഒരു തുണി ഇട്ട് കൊടുക്കേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ തുണി മാത്രമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ ഗ്രോ ബാഗ് ചെടികളൊക്കെ വളരുന്ന ആ ഒരു സമയത്ത് ഈ കോട്ടൺ തുണിയുടെ ഭാഗങ്ങൾ കുറേയധികം മണ്ണിൽ ദ്രവിച്ച് ചേർന്നോളും പിന്നെ പിന്നെതാ നമുക്കൊരു കുപ്പിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു പി വി സി പൈപ്പോ ആണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത് അത് ഇതുപോലെ സെൻട്രലായിട്ട് വെക്കുക ഒത്ത സെൻട്രലായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ചുറ്റും നന്നായിട്ട് കരിയില നിറച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻട്രലൊരു ഹോള് രൂപപ്പെട്ട് കിട്ടും അപ്പോൾ കുറച്ചുകൂടെ വിസ്താരമുള്ള ഒരു പൈപ്പ് വെച്ചാൽ അത്രയും വട്ടം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു ഗ്രോ ബാഗ് നിറയുന്ന വിധത്തിൽ നല്ലതായിട്ട് നമ്മൾ അമർത്തി വെച്ചുകൊണ്ട് കരിയില ഇതിൽ നിറച്ച് കൊടുക്കണം അങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിൽ നന്നായിട്ട് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കരിയില നിറച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഫിറ്റ് തെറ്റായി നിൽക്കുന്ന രീതിയിലാണ് കരിയിൽ നിറച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു സെൻറ്ററിലുള്ള പൈപ്പ് ഇവിടുന്ന് എടുത്തു മാറ്റാം പൈപ്പ് എടുത്തു മാറ്റുന്ന സമയത്ത് ഈ സെന്ററിൽ ഒരു ഹോൾ ഉണ്ടാകും ഈ ഒരു ഹോളിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള പോട്ടിംഗ് മിക്സ് ഏതാണോ അതാണ് നിറച്ചു കൊടുക്കേണ്ടത് ഇനി നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു സെൻറ്ററിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കോഴിവളവും കമ്പോസ്റ്റും ഒക്കെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന എൻ്റെ പോട്ടിങ് മിക്സാണ് ഇതിൽ സെൻറ്ററിലായിട്ട് നിറച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഒരുപാട് ടൈപ്പ് ഗ്രോ ബാഗുകൾ നിറയ്ക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് വീണ്ടും പറയാണ് അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാകും അപ്പോൾ ഇതുപോലെ ഒന്ന് അമർത്തി അമർത്തി ഒന്ന് മണ്ണ് നിറച്ചു കൊടുക്കുക ആ ഒരു ഗ്യാപ്പ് ഫില്ലാകുന്ന തരത്തിൽ അപ്പോൾ ഈ ഒരു സെൻറ്ററിൽ മാത്രമാണ് ഈ ഒരു പോട്ടിങ് മിക്സ് വരുന്നത് അങ്ങനെ ഇതാ സെൻറ്ററിൽ നമ്മൾ ഒരു പോട്ടിങ് മിക്സ് നിറച്ചു ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റ് നട്ട് കൊടുക്കുക ഞാൻ ഇവിടെ നട്ട് കൊടുക്കുന്നത് ഒരു മുളക് തൈ ആണ് അപ്പം നേരത്തെ വിത്ത് പാകി കിളർപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു മുളക് തൈ മണ്ണൊന്നും വേരൊന്നും നഷ്ടപ്പെടാതെ നന്നായിട്ട് പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഒത്ത സെൻട്രലായിട്ട് നമ്മൾ നിറച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു പോട്ടിംഗ് മിക്സിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ആ ഒരു പോട്ടിംഗ് മിക്സ് ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കുക ചെറിയ രീതിയിൽ നമുക്കിത് നനച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ഈ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിലൂടെ നമുക്കുള്ള ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഗ്രോ ബാഗ് നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു ചെടിക്ക് നനവ് കൊടുക്കേണ്ട ആവശ്യമല്ല പ്രത്യേകിച്ചും ഇപ്പോൾ വേനൽക്കാലമാണ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചെടികൾ എപ്പോഴും നമ്മൾ നോക്കി നടക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല ഇതിൽ എപ്പോഴും ഈർപ്പം ഉണ്ടാകും ഇത്രയും വെയിറ്റ് കുറഞ്ഞ ഒരു ഗ്രോ ബാഗാണ് കേട്ടോ ഒരു കയ്യിൽ നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രേ വെയ്റ്റ് ഉള്ളൂ ഈ ഒരു ഗ്രോ ബാഗിന് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഗ്രോ ബാഗ് നിറച്ച് നോക്കുക വീട്ടിൽ ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണികൾ ഉണ്ടാവുമല്ലോ അതൊന്നും വെറുതെ ഇനി എവിടെയും കൂട്ടിയിടാതെ ഇതുപോലെ ഗ്രോ ബാഗിൽ നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇ ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള ഗ്രോബാക്കുകൾ നിറയ്ക്കുന്നതും കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും വരാനുണ്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും താങ്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം